ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ ഏകദേശം ഇപ്പം ഒരു മാസം കഴിഞ്ഞു ജർമ്മനിയിലെത്തിയിട്ട്. അപ്പം പലരും അറിഞ്ഞും കേട്ടും ഒക്കെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അതുപോലെ തന്നെ എന്നെ അറിയുന്നവരും അറിയത്തില്ലാത്തവരും ഒക്കെ ഉണ്ട്. അങ്ങനെ പല ആളുകൾ എന്നെ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു എങ്ങനെയാണ് ജർമ്മനിയിലെത്തിയതെന്ന്. അപ്പം ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നി ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഉപയോഗപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു മാസമായെന്ന് പറഞ്ഞില്ലേ ഇവിടെ എത്തിയിട്ട്. ഞാൻ ജർമ്മനിയിൽ എത്തിയത് കണക്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ജർമ്മൻ ലാംഗ്വേജ് കണക്ട് വേൾഡിൽ റെഗുലറായിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒക്കെ പഠിച്ചാണ് ഞാൻ B2 എക്സാം പാസ്സായതിനു ശേഷമാണ് ഞാൻ ഇവിടെ ജർമ്മനിയിൽ എത്തിയത്. ഞാൻ ജർമ്മനിയിലോട്ട് വന്നത് ഇന്ത്യയിൽ നിന്നല്ല, എൻ്റെ ഇറ്റാലിയൻ എനിക്ക് ഇറ്റാലിയൻ വിസ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്ക് ഇറ്റലിയിൽ നിന്ന് വിസ അടിക്കണമായിരുന്നു. ഞാനങ്ങനെ എൻ്റെ ഇറ്റലിയിലെ വിസ വെച്ചാണ് ഞാൻ ജർമ്മനിയിൽ വന്നത്. പലരും ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നാണോ വന്നേ എന്താ. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ നിന്ന് വന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാൻ വന്നത് ഇറ്റലിയിൽ നിന്നാണ്. പിന്നെ എന്നാ റെഗുലറായിട്ട് ഞാൻ A1 തൊട്ട് B2 വരെ ഞാൻ പറഞ്ഞില്ലേ പഠിച്ചെന്ന്. ഇതിന് മുമ്പ് ഞാൻ ഈ ജർമ്മൻ പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എൻ്റെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയ സമയത്ത് OET പഠിക്കാനായിട്ട് തൊടുപുഴ ഡ്രീംസ് പലർക്കും അറിയായിരിക്കും, അവിടെ പോയി ജോയിൻ ചെയ്യുകയും ഏകദേശം ഒരു 3-4 മാസം ഞാൻ അവിടെ പഠിക്കുക. അന്നേരത്തേനും പെട്ടെന്ന് എനിക്ക് എമർജൻസി ആയിട്ട് എൻ്റെ ഡെലിവറിയൊക്കെ വന്നു. അപ്പം അതിനുശേഷം ഞാൻ വീട്ടിൽ ഇരുന്ന് കുറച്ചൊക്കെ പഠിച്ച് ഞാൻ എക്സാം എഴുതി എന്നിട്ട് ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ വന്നതിന് ഇറ്റലി വന്നതിന് ശേഷമാണ് എൻ്റെ റിസൾട്ട് വന്നത്. പക്ഷേ ഏകദേശം തരക്കേടില്ലാത്ത ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ UK പോകാനായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് 4B ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ പിന്നെയും ഞാൻ ഓർത്തു ഇറ്റലി വന്നതിന് ശേഷം ഏതെങ്കിലും നല്ല സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയതുകൊണ്ട് ഞാൻ അപ്പം പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറ്റലി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കണക്ട് വേൾഡിനെ കുറിച്ചും അവിടെ നിന്ന് ജർമ്മനിയിലോട്ട് ഇങ്ങനെ നേഴ്സുമാരെ വിടുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യം. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി നേരിട്ട് കണക്ട് വേൾഡിൽ ചെല്ലുകയും അവരോട് വിവരങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തു. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 തൊട്ട് B2 വരെ അവർ നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം നമുക്ക് ഓൺലൈനാണ് പറ്റുന്നതെങ്കിൽ ഓൺലൈന് അല്ലെങ്കിൽ റെഗുലർ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഏതാണോ നമുക്കിഷ്ടം എങ്ങനെയാണെങ്കിലും അവർ നമുക്ക് ക്ലാസ് എടുത്തു തരും. അതിനുശേഷം അവർ നമുക്ക് ജർമ്മനിയിൽ നല്ലൊരു സ്ഥലത്ത് പ്ലേസ്മെൻറ്റ് തരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് അവരെനിക്ക് പഠിക്കാനായിട്ട് വേണമെങ്കിൽ ലോൺ തരുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് റെഡി ക്യാഷ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ അപ്പം നമ്മൾ ജർമ്മനിയിൽ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ലോൺ എടുത്താൽ പഠിക്കുന്നതെങ്കിൽ നമുക്ക് 6 മാസത്തിന് ശേഷം അവർ നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മുടെ ലോൺ എമൗണ്ട് കുറച്ച് തുക കട്ട് ചെയ്യും. അങ്ങനെ ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ ലോൺ എമൗണ്ട് ഏകദേശം തീരും. അങ്ങനെ ഉള്ളൊരു എഗ്രിമെൻറ്റിലായിരുന്നു ഇപ്പോൾ ലോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റെഡി ക്യാഷ് കൊടുത്ത് പഠിക്കാം. അപ്പം ഇപ്പം റെഗുലറായിട്ട് ഞാൻ പഠിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജർമ്മൻ ടീച്ചേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വളരെ നല്ലതായിരുന്നു, പഠിക്കാനൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജർമ്മൻ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ ഞാൻ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി ഇവിടെ വന്ന്. നമുക്കിപ്പോൾ ജർമ്മനിയിൽ വന്ന് കഴിയുമ്പോഴേക്കും ആണെങ്കിലും അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ഹെൽപ്പ് ചെയ്യുന്നവരും നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് പഠിത്തത്തിൽ പഠന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ ഏകദേശം ഒരു വർഷം പഠിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ എക്സാമൊക്കെ മാറ്റിവെച്ചു. പിന്നെ കുറച്ച് ഓൺലൈൻ അങ്ങനെയാണ് ഈ A1 തൊട്ട് B2 വരെ പഠിക്കാൻ ഏകദേശം ഒരു വർഷം വേണ്ടി വന്നത്. സാധാരണ അത്രയൊന്നും വേണ്ടി വരത്തില്ല, ഒരു 6-7 മാസം കൊണ്ട് B2 വരെ നമുക്ക് പഠിക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ അവർ തന്നെ നമുക്ക് എക്സാം B2 എക്സാം എഴുതാനായിട്ടുള്ള പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ കണക്ട് വേൾഡ് എടുത്തു തരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. നമുക്കിങ്ങോട്ട് വരാനുള്ള ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. നമുക്കിവിടെ
ഇവിടെ വന്നു നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറയുക, അല്ല അവർ മാറ്റിത്തരുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇപ്പോൾ ജർമ്മനിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവരായിരിക്കാം, പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള എൻ്റെ ഈ ഒരു മാസത്തെ എക്സ്പീരിയൻസ് വെച്ചാട്ടോ ഞാൻ പറയാനുള്ളത്. ഇപ്പം ചിലപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നിയിരിക്കാം, പക്ഷെ പാടായിരിക്കാം. നമ്മളിപ്പം ഇംഗ്ലീഷ് അല്ല ഐ എൽ ടി എസ് ഒ ഐ ടി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ അല്ലേ ABCD 1 2 അങ്ങനെ എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോരാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പം ജർമ്മനി വരുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. നമ്മളിപ്പം എത്രമാത്രം പഠിച്ചു, പരീക്ഷ പാസ്സായി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. നമ്മൾ അതിനെയൊക്കെ ഫേസ് ചെയ്യണം. നമ്മൾ ജോലി ചെയ്തും മറ്റുള്ളവരോട് കുറേയൊക്കെ സംസാരിച്ചും ഒക്കെയാണ് നമ്മുടെ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് എല്ലാം ഓക്കെ അല്ല, ഞാനിപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് പ്രോബ്ലങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലിയിലായാലും എനിക്ക് ലാംഗ്വേജിലായാലും, ഞാൻ എൻ്റെ B2 exam പാസ്സായ ശേഷം ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മാസം കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ ജർമ്മനിയിലേക്ക് വന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പഠിക്കുകയോ ഇപ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും ഫേസ് ചെയ്താലും നമുക്ക് ഒരുപാട് ഇപ്പോൾ ഇവിടെ ജോലിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫാമിലിയൊക്കെ കൊണ്ടുവരാനും അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുവാനൊക്കെയുള്ള ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും പിള്ളേരുടെ സ്റ്റഡീസിലാണെങ്കിലും ഒക്കെ ഒത്തിരിയേറെ നല്ലതാണ് ജർമ്മനി. അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പോരാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ മടിയൊന്നും വേണ്ട, എത്രയും വേഗം വേഗം പോയി ലാംഗ്വേജ് പഠിക്കുകയും ജർമ്മനിയിലോട്ട് വരണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.